നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടർ ഇപ്പോൾ അതിഥികളുടെ സമയമാണ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനർ കം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിലുപരി ഒരു ഇൻസ്റ്റഗ്രാമർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന് പറയാം. സഹറ സിമിയാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം സഹറ. നമസ്കാരം. സഹറ യു കെയിൽ നിന്ന് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയി. എന്താണ് ആദ്യം തന്നെ വിശേഷങ്ങൾ? നല്ല വിശേഷം. നമ്മൾ യു കെയില് കുറെ നാളുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പം നാട്ടിലൊരു നിൽക്കാൻ ഒരു നല്ല അവസരമായിട്ടാണ് ഇപ്പൊ ഇതിനെ കാണുന്നത്. ബിക്കോസ് കുറെ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പൊ അതിന്റെ വർക്കിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. ഓക്കെ, ഞാൻ ആദ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ സഹറ സിമി ഒരു ഫാഷൻ ഡിസൈനർ ആണ്, അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്നതിലുപരി ഒരു ഇൻസ്റ്റഗ്രാമർ അല്ലെങ്കിൽ യൂട്യൂബർ, ഇതിൽ ഏത് പറയുന്നതായിരിക്കും സഹറയ്ക്ക് കൂടുതൽ താല്പര്യം? ഡെഫിനറ്റ്ലി എൻ്റെ പ്രൊഫഷൻ, ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ്. അപ്പം എൻ്റെ ഒരു ഫാഷൻ ഡിസൈനർ എന്ന് അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു പാഷൻ ആയിരുന്നു ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. സോ അതും എനിക്ക് എന്താ പറയുക, വളരെ സന്തോഷവും ഒരു പ്രൗഡും തോന്നുന്ന കാര്യം തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിലേക്കുള്ള കടന്നു വരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് തോന്നല്ലേ. ആക്ച്വലി ഇൻസ്റ്റാഗ്രാമില് അക്കൗണ്ട് പബ്ലിക് ആക്കുന്നത് ഒരു 4 ഇയേഴ്സ് മുന്നേ ആണ്. അതായത് എന്റെ വെഡിങ്ങിന് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണ് പബ്ലിക് ആക്കുന്നത്. ഫ്ലവേഴ്സ് ടി വിയിലൂടെ അല്ല, ഞാനൊരു വെഡിങ് ലൈഫ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു, ഒരു ഫാഷൻ മാഗസിൻ. അതിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ 4 വർഷത്തോളം ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ് സഹറ അല്ലെ. ഇപ്പോ ഈ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷം നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സഹറയ്ക്ക് വന്നിട്ടുള്ളത്? ഇല്ല, ഞാൻ ത്രൂ ഔട്ട് 4 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് ആയ ഒരാളല്ല. ബിക്കോസ് നമുക്ക് ഇടയ്ക്ക് ലൈഫിൽ ബിസി ആവുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുങ്ങുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് കുറെ ബ്രേക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ 4 ഇയേഴ്സ് കൊണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ ആ ഒരു 4 ഇയേഴ്സ് മുന്നേ വരുന്ന സമയത്ത് അധികം ഒന്നും ആർക്കും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ ആർക്കും ഭയങ്കര ഒരു എല്ലാരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യെങ്കിലും ലൈക്ക് ഒരു എന്താ പറയാ, ഒരു അക്കൗണ്ട് തുടങ്ങുക, അതൊരു പബ്ലിക് അക്കൗണ്ട് ആക്കുക, അതിൽ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ റെയർ ആയിരുന്നു 4 വർഷം മുന്നേ. പക്ഷെ ഇപ്പം അത് എന്താ പറയാ, ഭയങ്കര കോമൺ ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സോഷ്യൽ മീഡിയ സഹറിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലേ? ആ ഒരു സമയത്ത് തന്നെ നല്ല അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫാഷൻ ബേസ്ഡ് ആയിട്ട് നിന്നതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഫാഷൻ ബേസ്ഡ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ആ ഫീൽഡിൽ ആയതുകൊണ്ടാണ് ഇൻസ്റ്റയിലേക്ക് ലൈക്ക് എനിക്ക് കുറച്ച് എന്റെ വർക്ക് ഒക്കെ ഇടാൻ പറ്റിയതും പോസ്റ്റ് ചെയ്യാൻ പറ്റിയതും, അതിലൂടെയാണ് എന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. യെസ്, അക്സെപ്റ്റൻസ് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോ എത്ര ഫോളോവേഴ്സ് ഉണ്ട് ശരിക്കും? ഇപ്പം ടോട്ടൽ പറയുകയാണെങ്കിൽ 2,60,000. യെസ്, ഇന്നലെ 2,60,000 ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചിരുന്നു ഇത്ര അക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത്? ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. അത് പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫോഴ്സ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച സമയത്ത്, ഫിക്സ് ചെയ്ത സമയത്താണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പബ്ലിക് ആക്കുന്നത്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജസ്റ്റ് പബ്ലിക് ആക്കി ഇതിന്റെ വർക്ക് ഒക്കെ ഒന്ന് ഇട്ടു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്ക് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ യെസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഡ്രീം പോലും ചെയ്തില്ല. അപ്പൊ ഇഷ്ടമായിരുന്നു.